പി.പി. മുകുന്ദൻ കേരളത്തിലെ ബിജെപിയുടെ വളർച്ചയ്ക്ക് അലകും പിടിയും നൽകിയ ആളാണ്. അദ്ദേഹത്തിന്റെ സംസ്കാരം നാളെ ഉച്ചയോടെ കണ്ണൂർ മണത്തണയിലെ തറവാട്ട് ശ്മശാനത്തിൽ നടക്കും. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം കണ്ണുകൾ ദാനം ചെയ്തു. കേരളത്തിൽ നിന്നും വളർന്ന് ബിജെപിയുടെ ദേശീയ തലത്തിലെത്തി സൗത്ത് ഇന്ത്യയുടെ ചുമതലയിലേക്ക് വന്നപ്പോൾ അന്ന് നരേന്ദ്രമോദിക്ക് നോർത്തിന്റെ ചുമതലയായിരുന്നു. പിന്നീട് പെട്ടെന്നായിരുന്നു പി.പി. മുകുന്ദനെ പാർട്ടിയിലെ എതിരാളികൾ വീഴ്ത്തുന്നത്. കെ കരുണാകരന് എന്ത് സംഭവിച്ചോ അത് തന്നെ സംഭവിച്ചു എന്നും പറയുന്നു. കെ കരുണാകരന്റെ തന്നെ ഭാഷ കടമെടുത്താൽ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിവീഴ്ത്തി. പി.പി. മുകുന്ദൻ അവസാനം ബിജെപിയിൽ ഇല്ലായിരുന്നു. സംഘത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ സംഘത്തിൽ ചുമതല ഒന്നും ഇല്ലായിരുന്നു. ഒരു സാധാരണ സംഘക്കാരൻ. താൻ പടുത്തുയർത്തിയ ബിജെപിയെയും പരിപാലിച്ച സംഘത്തെയും അതിന്റെ അധികാര സ്ഥാനങ്ങളുടെ പുറത്തിരുന്ന് വീക്ഷിക്കേണ്ട അവസ്ഥയും അവസാനമുണ്ടായി. പലപ്പോഴും വിമർശനം ഉന്നയിച്ചപ്പോൾ അതും ചർച്ചയായി. പാർട്ടി ചുമതലയിൽ വ്യാപൃതനായ അദ്ദേഹം മോദിയെപ്പോലെ കുടുംബവും ഒന്നുമില്ലാത്ത ആളായിരുന്നു. അവിവാഹിതൻ. പാർട്ടിക്കും സംഘപ്രവർത്തനത്തിനും വേണ്ടി സ്വകാര്യ ജീവിതവും കുടുംബവും വിവാഹവും ഒക്കെ മാറ്റിവെച്ചു. വിവാഹം കഴിക്കാത്തതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകാനാണ് ഇഷ്ടം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പാർട്ടിയിൽ സജീവമായ സമയത്ത് തിരുവനന്തപുരത്ത് ബിജെപി ഓഫീസിലെത്തിയാൽ എപ്പോഴും വെളുത്ത ഒരു മുറിക്കയൻ ബനിയനുമിട്ട് മരക്കസേരയിലിരിക്കുന്ന മുകുന്ദേട്ടനെ കാണാം. ആർക്കും വരാം, സംസാരിക്കാം. പാർട്ടി അദ്ദേഹത്തിന് അവിടെ താമസിക്കാനും അനുമതി നൽകിയിരുന്നു. അക്കാലത്ത് ഒരു റേഡിയോയും പഴയ ഒരു അംബാസഡർ കാറും അന്ന് പാർട്ടി അദ്ദേഹത്തിന് നൽകിയിരുന്നു. ആഹാരം എത്തിച്ചു നൽകാൻ ഒരു സഹായിയും നിയോഗിച്ചിരുന്നു. ഇത്രയുമായാൽ പി.പി. മുകുന്ദൻ എന്ന അന്നത്തെ വൻ രാഷ്ട്രീയ നേതാവിന്റെ ആഡംബര ജീവിതം തീർന്നു. ഒന്നും സമ്പാദിച്ചിട്ടില്ല, കരുതൽ ഒന്നുമില്ല, ബാങ്ക് ബാലൻസ് ഇല്ല. ശരിക്കും ഒന്നുമില്ലാതെ കടന്നു വന്നു. ഒന്നും കൈകളിൽ അവശേഷിക്കാതെ നേടാതെ അദ്ദേഹം കടന്നുപോയി. അതായത് മരിക്കുമ്പോഴാണ് ആളുകൾ വെറും കൈയായി പോവുക. എന്നാൽ മോദിക്ക് തുല്യനായി നിന്ന വൻ ദേശീയ നേതാവായ പി.പി. മുകുന്ദൻ ജീവിതത്തിൽ എന്നേ വെറും കൈയായി മാറിയിരുന്നു. ഒരുപാട് സമ്പാദിക്കാനും സ്വരൂപിക്കാനും പറ്റിയ ജീവിതത്തിൽ ചില്ലിക്കാശിന്റെ പണമോ സൗകര്യമോ ആഡംബര ജീവിതമോ ഒന്നും അദ്ദേഹം സ്വീകരിക്കാതെയാണ് യാത്രയായതും. ആർ.എസ്.എസിൽ നിന്നാണ് മുകുന്ദൻ ബിജെപിയുടെ ചുമതലയിലേക്ക് നിയോഗിക്കപ്പെട്ടത്. മണത്തണ നായന്മാർ, ഇത് സമുദായത്തിലെ ഏറെ പ്രസിദ്ധമായ വിഭാഗമാണ്. കണ്ണൂരിലെ മണത്തണ കൊളങ്ങരയത്ത് നായർ തറവാട്ടിലെ അംഗമാണ് പി.പി. മുകുന്ദൻ. ഇഷ്ടദൈവം കൊട്ടിയൂർ പെരുമാളാണ്. കൊട്ടിയൂർ ക്ഷേത്ര മഹോത്സവത്തിൽ പി.പി. മുകുന്ദൻ ജീവിതത്തിലെ എല്ലാ തിരക്കും മാറ്റിവെച്ച് അവിടെ ക്യാമ്പ് ചെയ്യാറുണ്ട്. മണത്തണ യു.പി. സ്കൂൾ, പേരാവൂർ സെന്റ് ജോസഫ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. ഹൈസ്കൂൾ പഠനകാലത്താണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ ആകൃഷ്ടനാകുന്നത്. മണത്തലയിൽ ആർ.എസ്.എസ് ശാഖ ആരംഭിച്ചപ്പോൾ സ്വയം സേവകനായി. 1965 കണ്ണൂർ ജില്ലയിൽ പ്രചാരകനായി. 1967 ചെങ്ങന്നൂർ താലൂക്ക് പ്രചാരകനായി. 1972 തൃശൂർ ജില്ലാ പ്രചാരകനായും പ്രവർത്തിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് 21 മാസം വിയൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. അടിയന്തരാവസ്ഥ പിൻവലിച്ച് 2 മാസത്തിന് ശേഷം ജയിൽ മോചിതനായ മുകുന്ദൻ കോഴിക്കോടും തിരുവനന്തപുരത്തും വിഭാഗ് പ്രചാരകനായും പ്രാന്തീയ സമ്പർക്ക പ്രമുഖായും കാൽനൂറ്റാണ്ട് കാലം പ്രവർത്തിച്ചു. തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിയിൽ നടത്തിയ ഹിന്ദു സംഗമത്തോടുകൂടിയാണ് പി.പി. മുകുന്ദൻ മുഖ്യധാരയിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. 1991 ബിജെപി സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറിയായി. 2004 വരെ ആ സ്ഥാനത്ത് തുടർന്നു. മറ്റു പാർട്ടികളിൽപ്പെട്ടവർ നമ്മുടെ ശത്രുക്കളല്ല, രാഷ്ട്രീയ പ്രതിയോഗികളാണ്. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ നാളത്തെ ബിജെപിക്കാരനാകും. ഈ മനസ്സോടെയാണ് അവരെയും സമീപിക്കേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. 2004 കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, ആൻഡമാൻ നിക്കോബാർ എന്നീ പ്രദേശങ്ങളുടെ ചുമതലയുള്ള മേഖലാ സംഘടനാ സെക്രട്ടറിയായി. പാർട്ടി പ്രവർത്തനത്തിനൊപ്പം മറ്റ് സംഘടനകളിലും സജീവമായി. ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവർ ജന്മശതാബ്ദി ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗമായും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭ സമിതി ജോയിന്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 1988 മുതൽ 1995 വരെ ബിജെപി മുഖപത്രം ജന്മഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.